ലോകായുക്ത നിയമ ഭേദഗതി വിഷയത്തിൽ സർക്കാരിനെ പിന്തുണച്ച നിയമവിദഗ്ധർ നിയമത്തിലെ 14-ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിനാൽ ഭേദഗതി അനിവാര്യമാണെന്നും പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാർ പറഞ്ഞു. നിലവിലെ നിയമത്തിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാഭാവിക നീതിയുടെ ലംഘനമുണ്ടെന്ന് സർക്കാർ വാദം നിലനിൽക്കുമെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. ലോകായുക്ത വിഷയത്തിൽ സർക്കാരിനെതിരായ പ്രതിപക്ഷ ആരോപണത്തെ തള്ളുകയാണ് നിയമവിദഗ്ധർ. നിലവിലുള്ള നിയമത്തിലെ 14-ാം വകുപ്പ് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് പ്രമുഖ അഭിഭാഷകൻ രഞ്ജിത് മരാർ പറഞ്ഞു. ആരോപണ വിധേയന്റെ ഭാഗം കേൾക്കാതെ ഉത്തരവിടുന്ന രീതി ഭരണഘടനാ വിരുദ്ധമാണ്. ഒരാൾക്ക് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ആണത്. നിയമവശാൽ നോക്കുമ്പോൾ സെക്ഷൻ 14 ഇന്ന് നിൽക്കുന്ന സെക്ഷൻ 14 ആ നിൽക്കുന്ന രീതി ശരിയല്ല. 99-ൽ നിലവിൽ വന്ന നിയമം 2022-ൽ ഭേദഗതി ചെയ്യുന്നതിനെയാണ് ചിലർ വിമർശിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് വിവാദ സെക്ഷനായ 14 ഒരു കേസിൽ പ്രയോഗിക്കപ്പെടുന്നതെന്ന് രഞ്ജിത് മാരാർ ചൂണ്ടിക്കാട്ടി. 99-ൽ ആക്ട് വന്നതിന് ശേഷം ഇപ്പോഴാണ് ഒരു അവസരം ഉണ്ടായത്. അവസരം ഉണ്ടായപ്പോഴാണ് നമ്മൾ ഈ സെക്ഷൻ മനസ്സിലാക്കുന്നത്, സെക്ഷനെക്കുറിച്ച് പഠിക്കുന്നത്. അത് എഫക്റ്റിൽ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ആ സെക്ഷനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിലും അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ തന്നെയാണ്, ആ കണ്ടൻഷൻ നിൽക്കുന്നതാണ്. സെക്ഷൻ 12-നെതിരായി മാത്രമാണ് ഹൈക്കോടതി വിധിയുള്ളത് എന്ന പ്രതിപക്ഷവാദത്തെ അദ്ദേഹം തള്ളി. 12-ഉം 14-ഉം പരസ്പര ബന്ധിതമാണെന്ന നിയമമന്ത്രി പി രാജീവിന്റെ നിലപാടാണ് ശരിയെന്ന് അദ്ദേഹം പറഞ്ഞു. സെക്ഷൻ 12-ല് ഇൻവെസ്റ്റിഗേഷനും എൻക്വയറിയും എല്ലാം ലോകായുക്ത നടത്തിയതിന് ശേഷം സെക്ഷൻ 14-ലാണ് ആക്ഷൻ എടുക്കാൻ വേണ്ടി ഗവർണർക്കോ ചീഫ് മിനിസ്റ്ററിനോ ആരാടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ആ സെക്ഷൻ 13-ഉം 14-ഉം സെക്ഷൻ 12-ഉം കൂടി ഒന്നിച്ച് വായിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 14 ഇപ്പോൾ ലോ മിനിസ്റ്റർ പറയുന്ന രീതിയിൽ, ലോ മിനിസ്റ്റർ AG അഡ്വൈസ് കിട്ടിയിട്ട് തന്നെയാണ് അത് പറയുന്നത്. ആ പറയുന്ന രീതിയിൽ ഇന്ന് നിലനിൽക്കുന്ന സെക്ഷൻ 14 അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയുന്നത് തെറ്റില്ല. ചുരുക്കത്തിൽ സർക്കാരിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങളെ ഭരണഘടനയും നിയമവും ചൂണ്ടിക്കാട്ടി തള്ളുകയാണ് പ്രമുഖ നിയമവിദഗ്ധർ. സാലി മുഹമ്മദ്, കൊച്ചി.